ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കുക്കിംഗ് വരാന്തയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹാർദവമായ സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പെപ്പർ ചിക്കനാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പട്ട ഒരു 3 ഗ്രാമ്പൂ കുറച്ച് കരിവേപ്പില കുറച്ച് പച്ചമുളക് പച്ചമുളകിനും കരിവേപ്പിലയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം ഫ്ലേവറിങ്ങിന് വേണ്ടി ഇടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 4 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ 4 സവാള സ്ലൈസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല സവാള നന്നായിട്ട് വഴണ്ട് വരണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം സവാള മുരിങ്ങി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ബാക്കി ഉപ്പ് നമുക്ക് പിന്നെയിടാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ടൊന്ന് മുരിങ്ങി വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഉള്ളി കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം ഇഞ്ചി ഒരു ഏകദേശം ഒരു 7 ടല്ലി വെളുത്തുള്ളിയുണ്ട് അതുപോലെ തന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമില്ല പക്ഷേ ഇഞ്ചി നിങ്ങൾ 1 ഇഞ്ച് ഇട്ടാൽ മതി ഇത് രണ്ടും നന്നായിട്ടൊന്ന് അരച്ചതാണ് അതുകൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതെല്ലാം ഒരു ബ്രൗൺ നിറത്തിലാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളി ഇതാ ഇവിടെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കുരുമുളക് അതായത് നല്ലതുപോലെ പൊടിച്ച കുരുമുളകല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ് തരിത്തരിയായിട്ട് പൊടിച്ച കുരുമുളക് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ഇവിടെ ഇട്ട് കൊടുക്കണം കാരണം ഇത് പെപ്പർ ചിക്കനാണ് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മുഴുവനും പെപ്പറാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം പെപ്പർ നിങ്ങൾ ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ അപ്പോൾ ഞാനിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നോർമലി ഈ ചിക്കൻ വേവാൻ ഒരു 10 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ 10 മിനിറ്റ്സ് അടച്ചു വയ്ക്കുന്നതിനിടയിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം മറന്നു പോകരുത് അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം നമ്മളിത് വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത് അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ കൊടുക്കണം ഇടയ്ക്കൊന്ന് വീണ്ടും നമ്മളിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കാം ഇപ്പോൾ തന്നെ ഏകദേശം ചിക്കനൊന്നും ആയിട്ടുണ്ട് പിന്നെ അനദർ 5 മിനിറ്റ്സ് കൂടെ നമുക്കൊന്ന് വെക്കാം എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പ് നോക്കിക്കൊള്ളണം കേട്ടോ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേ നിങ്ങളൊന്ന് ഉപ്പ് നോക്കുക കാരണം ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിച്ചുണ്ട് അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പ് പോരെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ സവാള വഴറ്റാൻ നേരത്തെ അപ്പോൾ ചിക്കനിന് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 10 മിനിറ്റായി അപ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ കണ്ടീഷൻ ഇതാണ് കണ്ടോ ചിക്കൻ വെന്ത് കഴിഞ്ഞു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു ചിക്കനകത്തുള്ള ആ നെയ്യൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടത് കൊണ്ട് എണ്ണയൊക്കെ അതിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ചിക്കൻ വെന്തിട്ടുണ്ട് എന്നാലും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വരണ്ട് വരാം ഞാനൊരു ഗ്രേവി ഫോമിലല്ല ഇത് വെക്കുന്നത് ഡ്രൈ ചിക്കൻ പെപ്പർ ചിക്കനാണ് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയും അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ ഞാനിതൊന്ന് വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വരാൻ വേണ്ടിയാണ് അടച്ചു വെച്ചത് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു ഇത് നല്ലതുപോലെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ മസാലയും കണ്ടോ ചിക്കനിലേക്കൊക്കെ പിടിച്ച് ഒരു നല്ല ഒരു റോസ്റ്റ് പോലെ പക്ഷേ പെപ്പറാണ് പെപ്പർ റോസ്റ്റാണ്
അപ്പോൾ ഇതിൻ്റെ പെപ്പറിൻ്റെ ഫ്ലേവറ് സവാളയുടെ ഫ്ലേവറ് കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും കൂടെ ഫ്ലേവർ ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മണമാണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം കുക്കിംഗ് വരാന്ത.